എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എല്ലാവരെയും പത്രസമ്മേളനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രവാസികളെ ബാധിക്കുന്ന വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് തീരദേശ ഹൈവേ പദ്ധതി. കൊടുങ്ങല്ലൂർ പ്രദേശത്ത് ഏറിയാട് പഞ്ചായത്ത് അതിർത്തി മുതൽ അഴിക്കോട് മുനമ്പം വരെയുള്ള പ്രധാനപ്പെട്ട സഞ്ചാരയോഗ്യമായ പ്രധാന റോഡിനെ, ആ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങളെയും വീടുകളെയെല്ലാം പൂർണ്ണമായി ഒഴിപ്പിച്ചുകൊണ്ട് ഹൈവേയുടെ, തീരദേശ ഹൈവേയുടെ അലൈൻമെൻറ്റിന് കടകവിരുദ്ധമായിട്ട് മെയിൻ റോഡിലേക്ക് കൊണ്ട് സന്ധിപ്പിക്കുന്ന ഒരു സംവിധാനത്തിനെതിരായിട്ടാണ് കഴിഞ്ഞ 6 മാസമായി ഒരു സമരം കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് നടന്നു വരികയാണ്. 70-ാമത്തെ ദിവസമാണ് ഇന്ന് അവിടെ അനിശ്ചിതകാല ധർണ, സായാഹ്ന ധർണ നടക്കുന്നത്. 70-ാമത്തെ ദിവസമായ ഇന്നാണ് നമ്മളിവിടെ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. 73-ാമത്തെ ദിവസമാണ് നമ്മൾ നിയമസഭയുടെ നടയിലേക്ക് ഒരു മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു പത്രസമ്മേളനമാണ് ഇവിടെ നടത്തുന്നത്. ഈ പത്രസമ്മേളനത്തിന് കുറിച്ച് ഈ സമരസമിതിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനനായ സിദ്ദീഖ് പഴങ്ങാട് ഞങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പത്ര പ്രവർത്തകരെ, അഹമ്മദ് സാർ സൂചിപ്പിച്ചതാണ്, ഞങ്ങൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ പത്രസമ്മേളനത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഞങ്ങൾ സമരമുഖത്താണ്. നിങ്ങൾക്കറിയാവുന്നതാണ്, കേരളത്തിൽ തീരദേശ ഹൈവേ പാത, അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തീരദേശ പ്രദേശത്തു കൂടിയാണ് കടന്നു പോകുന്നത്. പ്രത്യേകമായി അത് ഈ കടലോരത്തിൻ്റെ സംരക്ഷണം കൂടി ഉൾക്കൊള്ളുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും അതൊരു കണ്ടെയ്നർ റോഡ് കൂടിയാണ്. ഈ പറഞ്ഞ പരാമർശമായിട്ടുള്ള പ്രദേശം, എറിയാട് എന്ന് പറയുന്ന പ്രദേശം, വളരെ വികസിതമായ ഒരു പ്രദേശമാണ്. 100 ആണ്ടുകൾ പഴക്കമുള്ള ചന്തകൾ, ബസാറുകൾ ഈ അടുത്ത കാലത്തായി വളരെ വികസിതമായ ഒരു പ്രദേശം കൂടിയാണ്. നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് അവിടെ. സ്കൂളുകളുണ്ട്, പഞ്ചായത്ത് ഓഫീസുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, മറ്റ് സൊസൈറ്റികളുണ്ട്, മറ്റ് ബാങ്കുകളുണ്ട്. നിരവധി സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ആരാധനാലയങ്ങൾ ഇതെല്ലാം ചേർന്ന ആ എറിയാട് പഞ്ചായത്തിലെ ഏറ്റവും കണ്ണായ ഹൃദയ പ്രദേശമാണത്. പഞ്ചായത്തിന് തന്നെ നിരവധി ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ വരെ ടാക്സ് ലഭിക്കുന്ന ഒരു പ്രദേശമാണ് എറിയാട് പഞ്ചായത്തിലെ ഈ പറഞ്ഞ അഴീക്കോട് മുതൽ എറിയാട് വരെയുള്ള പ്രദേശം. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു രൂപം നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് തീരദേശ പാതയെങ്കിൽ ആ തീരദേശ പാതയിൽ നിന്ന് തിരിച്ച് ഒരു ടേൺ തിരിച്ചുകൊണ്ടാണ് ഈ അലൈൻമെൻറ്റ് പുതിയതായിട്ടെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, തീരദേശത്ത് കൂടി കടന്നു വരുന്ന ഈ പാതയെ ഒരു 4.5 കിലോമീറ്ററിന് മുമ്പ് വെച്ചുകൊണ്ട് തിരിച്ചെടുത്തിരിക്കുന്നു. അത് വികസിതമായൊരു പ്രദേശത്ത് കൂടി കടന്നു പോകുമ്പോൾ 500 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയുള്ളത്. 500 കോടി രൂപ എന്ന് പറഞ്ഞാൽ അവിടെ നിരവധി സ്ഥാപനങ്ങളുണ്ട്, കച്ചവടക്കാർ, 1000-ത്തോളം വരുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്ന, ഏറെയും സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പറഞ്ഞ മേഖല. അവരെല്ലാം എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. കച്ചവടക്കാർ നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് പലിശക്കെടുത്തും അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകളിലൂടെ കച്ചവടം നടത്തി അങ്ങനെയൊക്കെ പച്ചപിടിച്ചു വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതിനെയൊക്കെ തകർത്തുകൊണ്ട് അവരെല്ലാം വലിയതായ കഷ്ടപ്പാടിലേക്ക്, തൊഴിലില്ലായ്മയിലേക്കൊക്കെ തള്ളിവിടുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമൂഹം കൂടിയാണ്. നിങ്ങൾക്കറിയാം, പ്രവാസികളായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ വിദേശത്ത് പോയി അല്ലെങ്കിൽ അറബ് നാടുകളിൽ പോയി വളരെയധികം പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് കൊണ്ടാണ് ചിലതെല്ലാം അവിടെ പടുത്തുയർത്തിയിട്ടുള്ളത്. നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്.
അവരെല്ലാം നമ്മുടെ നാടിനെ സ്നേഹിച്ചുകൊണ്ടാണ് അത്തരം ഇതിലേക്ക് പൈസ ഇറക്കിക്കൊണ്ട് സ്ഥാപനങ്ങൾ പണിതത്. ഇന്ന് അതൊക്കെ തകർന്നു പോകുമ്പോൾ അവരുടെ ചങ്ക് പൊട്ടുകയാണ് യഥാർത്ഥത്തിൽ. അവരിതിങ്ങനെ ഭാവിയിലേക്ക് നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അവരുടെ മക്കൾക്കൊക്കെ വേണ്ടിയാണെന്ന് പറയുമ്പോൾ തന്നെയും നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയാണ് അവർ ലക്ഷ്യമാക്കുന്നത്. അങ്ങനെ അവർ ഇറക്കിയിട്ടുള്ള ഈ സമ്പത്തൊക്കെ തകർന്നു പോകുമ്പോൾ, സ്കൂളുകൾ തകരുമ്പോൾ, അഞ്ചോളം പള്ളികൾ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, മുസ്ലിം പള്ളികളിൽ വളരെ പ്രധാനപ്പെട്ട പള്ളികൾ എന്ന് പറഞ്ഞാൽ ആദ്യകാലം മുതലേ ഉള്ള ഒരു പള്ളിയാണ് പുത്തമ്പള്ളി എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂർ പള്ളിക്ക് ശേഷം പണിത ഒരു പള്ളി കൂടിയാണ്. അതിൻ്റെ സ്ഥാപനങ്ങൾ, അതിൻ്റെ ഖബർസ്ഥാനം തുടങ്ങിയിട്ടുള്ളതൊക്കെ പൊളിക്കപ്പെടുകയാണ് ഈ ഹൈവേ ഇങ്ങനെ കയറ്റിക്കഴിഞ്ഞാൽ. ഈ അലൈൻമെന്റിൽ നിന്ന് മാറ്റി ഈ റോഡിലൂടെ കയറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. തീർച്ചയായും ഞങ്ങൾ വികസനത്തിനൊന്നും എതിരല്ല, ഞങ്ങൾ തുറന്നു പറയുന്നു, വികസനത്തിനോ അല്ലെങ്കിൽ റോഡ് വരുന്നതിനോ പാലം വരുന്നതിനോ ഞങ്ങൾ എതിരല്ല. മറ്റൊരു പാതക്കുള്ള സൗകര്യം സ്ഥലം കിടക്കുമ്പോൾ ആ വഴി തന്നെ കൊണ്ടുപോയാൽ അത് ആ പ്രദേശത്തിന്റെ കൂടി വികസനത്തിന് കാരണമാകും. നിങ്ങൾക്കറിയാവുന്നതാണ്, മത്സ്യത്തൊഴിലാളികൾ എന്നും കടൽക്ഷോഭത്തിൽ അവരുടെ കുടുംബം ഏറെ പ്രയാസം അനുഭവിക്കുന്നവരാണ്. അപ്പൊ ആ ആളുകളെ കൂടി ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടി സംരക്ഷണം നൽകുന്ന ഒരു ഭിത്തിയായി ആ തീരദേശപാത കടൽ പ്രദേശത്തു കൂടി വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു ബീച്ചാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുനക്കൽ ബീച്ച് എന്ന് പറയുന്നത്, ധാരാളം സ്ഥലങ്ങളുള്ള ഒരു ബീച്ച് കൂടിയാണ്. അത് ടൂറിസം വികസനത്തിന് ഏറ്റവും സാധ്യത ആ വഴി ആണ് കടന്നു വരുന്നതെങ്കിൽ തീർച്ചയായും ടൂറിസത്തിനും അത് ഏറെ ഗുണകരമാണ്. മത്സ്യമേഖലയിലെ വ്യവസായവൽക്കരണത്തിനും ഏറെ ഗുണകരമായിരിക്കും ഇത്. നിരന്തരമായ കടൽക്ഷോഭം കൊണ്ട് അവിടെ കടലിൽ കയറ്റം, 1 കിലോമീറ്ററിനുള്ളിൽ കഴിഞ്ഞ ഓക്കി സമയത്ത് 1 കിലോമീറ്റർ നീളത്തിൽ വീതിയിലാണ് ഈ വെള്ളം കയറിയത്. നിരവധി വീടുകളിലെ ശുദ്ധജലം എല്ലാം ഉപ്പ് കലർന്നു പോയി, നിരവധി ഫലവൃക്ഷങ്ങൾ അത് കരിഞ്ഞുപോയി. ഇതൊക്കെ ഉള്ളൊരവസ്ഥയിൽ സർക്കാർ തന്നെ മുൻകൈയെടുത്തിൽ ചെയ്യേണ്ടതാണ് ഒരു പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് ആ കടൽ ഭിത്തി സംരക്ഷിച്ചുകൊണ്ട് അവിടെ ഇത് നടത്തേണ്ടത്. എന്നാൽ അതിനൊന്നുമല്ല തയ്യാറാകുന്നത്, മറിച്ച് ഈ വികസിതമായ ഈ പ്രദേശം ആകെ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന, ഞങ്ങളെ തെണ്ടികളാക്കുന്ന രീതിയിലേക്കാണ് ഈ പാത വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഞങ്ങളിപ്പോൾ നിവൃത്തിയില്ലാതെ കണ്ടാണ് ഈ സമരമുഖം ഈ നമ്മുടെ സംസ്ഥാന ഭരണസ്ഥിരാകേന്ദ്രമായ നിയമസഭയിലെ മുമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി. തീർച്ചയായും നിങ്ങൾ എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്നവരാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ തൊഴിലാളികളുടെ, കച്ചവടക്കാരുടെ, പ്രവാസികളുടെയൊക്കെ വികാരങ്ങളും വിഷമങ്ങളും ഉൾക്കൊള്ളുന്നവരാണ് നിങ്ങൾ. നിങ്ങളിത് വളരെ ഭംഗിയായും അല്ലെങ്കിൽ ഹൃദയം വേദനിക്കുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയും സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുകയും ഭരണാധികാരികൾക്ക് ഇത് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇതിൻ്റെ പ്രയാസങ്ങൾ, ഞാൻ അതിൻ്റെ ഒരു ഇതുകൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിരവധി കെട്ടിടങ്ങൾ ഇതെല്ലാം അവിടെ തകർക്കപ്പെടുന്ന കെട്ടിടങ്ങളാണ്, എത്രമാത്രം സ്ഥാപനങ്ങളാണ് അവിടെ വളർന്നു വന്നിട്ടുള്ളത്, ഇതെല്ലാം തകരും എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ 500 കോടി രൂപയുടെ നഷ്ടം ഞങ്ങൾ കൃത്യമായി കണക്കെടുത്തിട്ടുള്ളതാണ്, 500 കോടി രൂപ. എന്നാൽ സർക്കാർ ഈ പദ്ധതി തീരദേശത്ത് കൂടി കൊണ്ടുപോകാൻ 50 കോടിയിൽ ഒതുങ്ങുന്നതാണ്. 50 കോടി പോലും അവർക്ക് ചെലവ് വരുന്നില്ല സർക്കാരിന്. വേണ്ടത്ര ഒരു പഠനം നടത്താതെയാണ് ഇതിനു വേണ്ടി അലൈൻമെന്റ് ഉണ്ടാക്കിയ ആളുകൾ അതിനുവേണ്ടി തയ്യാറായിട്ടുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടായിരുന്നു എങ്കിൽ തീർച്ചയായും ഇങ്ങനൊരു നഷ്ടം ആ പ്രദേശത്തിന് ഉണ്ടാക്കുകയില്ല. മാത്രമല്ല ആ തീരദേശത്ത് കൂടി തന്നെ ആ പാത കടന്നു പോകാൻ വേണ്ടി അവർ ശ്രമിക്കുമായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അപ്പോ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുകയും ഇത് സമൂഹത്തിന്റെ മുമ്പാകെ എത്തിക്കുകയും ഭരണസ്ഥിരാകേന്ദ്രത്തിലേക്ക് ഇതിന്റെ ശ്രദ്ധ പതിപ്പിക്കുകയും ഈ അലൈൻമെന്റ് അത് അവിടെ ജനങ്ങളുടെ ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് നിന്ന് മാറ്റി ജനങ്ങളുടെ കൂടുതൽ സംരക്ഷണം നൽകുന്ന ആ തീരദേശത്ത് കൂടി കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് ഈ ഞങ്ങളോടൊപ്പമുള്ളത് ഇതിൻ്റെ സംരക്ഷണ സമിതി, തീരദേശ അവകാശ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ അവിടെയുള്ള മഹല്ല് മദ്രസ ഏകോപന സമിതിയുടെ പ്രസിഡന്റുമായ മുഹമ്മദ് ഇക്ബാൽ സാഹിബ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അദ്ദേഹമുണ്ട്. ഞങ്ങളുടെ ട്രഷററായ തീരദേശ ഹൈവേ അലൈൻമെന്റിന്റെ ട്രഷററായിട്ടുള്ള സിദ്ദീഖ് പള്ളിപ്പുറത്തുണ്ട്. അപ്പൊ ഇതെല്ലാവരും ഞങ്ങൾ വന്നുകൊണ്ടാണ് നിങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റ് പറയും, അതോടൊപ്പം തന്നെ നമ്മുടെ സക്കീർ ഹുസൈൻ പറയും. അതിനുവേണ്ടി അവരെ ക്ഷണിക്കുന്നു.
ഏറ്റവും സ്നേഹം തന്നെ പത്രപ്രവർത്തകരെ, ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എറിയാറിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന എല്ലാ വികസനത്തിനും ഞങ്ങളുടെ പിന്തുണ എപ്പോഴും വികസനത്തിന് ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വരെയുള്ള ഒരു തീരദേശ പാതയാണ്. ഈ തീരദേശ പാതയിൽ 4.5 കിലോമീറ്റർ മാത്രം, തൃശ്ശൂർ ജില്ലയിൽ 4.5 കിലോമീറ്റർ മാത്രമാണ് പടിഞ്ഞാറ് ടിപ്പ് സുൽത്താൻ റോഡ് എന്ന് പറയുന്ന റോഡിൽ കൂടെ വരുന്നത്. ബാക്കി എല്ലാം തീരദേശത്ത് കൂടെ വരുന്നത്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ കിഴക്ക് വശമാണ് നമ്മുടെ ഹൈവേ NH 66 വരുന്നത്. അത്രയും അടുത്താണ് ഈ NH 66 ഉള്ളത്. 4 കിലോമീറ്റർ ഈ തീരദേശ ഹൈവേ ഇവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുനിന്ന് 4 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതാണ് സ്ഥലമാണ്. ഇവിടെ പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചു മാറ്റേണ്ടവരും കാലങ്ങളായി, ഒരുപാട് കൊല്ലങ്ങളായിട്ടുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ ലൈബ്രറി അത് പൊളിച്ചു മാറ്റേണ്ടവരും, പൊതുമേഖല, പിന്നെ വില്ലേജ് ഓഫീസ്, അതുകൂടാതെ ആണ് നമ്മുടെ ഈ സഹകരണ ബാങ്ക്, അഴീക്കോട് സഹകരണ ബാങ്ക്, എറിയാട് സഹകരണ ബാങ്കിൻ്റെ ഒരു ഭാഗം പൊളിക്കേണ്ടവരും. കൂടാതെ പ്രവാസികൾ അന്യനാട്ടിൽ പോയി ഒരുപാട് ബുദ്ധിമുട്ടി വെയിലും മഴയും ചൂടും കൊണ്ട് ഉണ്ടാക്കിയ പണം കൊണ്ടാണ് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത്. ഇതിൽ NRI പ്രവാസി ഭാരതിയുടെ കൗൺസിലിംഗ് അല്ല കൗൺസിലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ അഹമ്മദ് സാഹിബ് നമ്മുടെ കൂടെ, അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് നഷ്ടം വരുന്നത്, അതായത് ഒരുപാട് ടാക്സ്, എറിയാട് പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് ഉള്ള പാതയാണിത്. ഏറ്റവും വികസിതമായ പ്രദേശമാണ് ഈ എറിയാട് അഴീക്കോട് ഭാഗം. ഇങ്ങനെയുള്ള ഭാഗത്ത് കൂടെ പോകാതെ പോയിക്കൊണ്ട് തീരദേശത്ത് കൂടെ പോവുകയാണെങ്കിൽ ഗവൺമെന്റിന് ഈ സ്ഥലത്തിന് ഇത്രപ്പെടുത്ത് വില കൊടുക്കേണ്ട, ഈ സ്ഥാപനങ്ങൾക്ക് ഇത്ര നഷ്ടം കൊടുക്കേണ്ട. നേരത്തെ പറഞ്ഞ മാതിരി 500 കോടി രൂപയുടെ നഷ്ടമാണ് ഇതിനടുത്തുള്ളത്. ഗവൺമെന്റിന് തീരദേശത്ത് കൂടെ വരികയാണെങ്കിൽ ഏകദേശം 50 കോടി രൂപ കൂടുതൽ വേണ്ടി വരികയില്ല. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ ഈ കാര്യം ഗവൺമെന്റിലും മറ്റു നാട്ടുകാരുടെ ഇടയിലും നമ്മുടെ എല്ലായിടത്തും ഇതെത്തിക്കാനുള്ള ഒരു കടമയായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ അതിനുവേണ്ടി ഞങ്ങളെ മാക്സിമം സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിർത്തുന്നു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഞാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, ഈ ആക്ഷൻ കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ഈ 75-ാമത്തെ ദിവസത്തെ ധർണ നമ്മളുടെ ഭരണശിരാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. കാരണം അധികാരികളുടെ ശ്രദ്ധ കൂടുതൽ പതിയും എന്നുള്ള ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളൊരുപാട് ആളുകൾ കഴിഞ്ഞ 73-ാമത്തെ ദിവസമാണ് അവിടെ സായാഹ്ന ധർണ, അനിശ്ചിതകാല സായാഹ്ന ധർണയായിട്ട് വിഷു നാളിൽ തുടങ്ങി അത് എല്ലാ ദിവസവും വൈകിട്ട്, അത് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും എല്ലാ ദിവസവും ആ ധർണയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ 75-ാമത്തെ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ടുള്ളത്. എൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഈ തീരദേശ പാതയുടെ കൺസെപ്റ്റിനെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ 4.5 തൃശ്ശൂർ ജില്ലയിലെ എറിയാട് പഞ്ചായത്തിലെ 4.5 കിലോമീറ്റർ ദൂരം മാത്രം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാതയിൽ കൂടി, അതായത് വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് എന്നാണ് അതിന് നാമകരണം ചെയ്തിട്ടുള്ളത്, ആ റോഡിൽ കൂടിയാണ് ഇപ്പോൾ അലൈൻമെന്റ് എടുത്തിട്ടുള്ളത്. ഈ 4.5 കിലോമീറ്റർ കഴിഞ്ഞാൽ വീണ്ടും അത് കടൽ തീരത്ത് കൂടെ തന്നെ പോവും, വടക്കോട്ട് കാസർഗോഡ് വരെയും പോകുന്ന പാതയാണ്. അപ്പൊ ഈ 4.5 കിലോമീറ്റർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അലൈൻമെന്റ് വന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും കാണുന്നില്ല. ആരുടെയൊക്കെ ഒരു ഉദ്ദേശം അതിലുണ്ട്, ദുരുദ്ദേശം അതിലുണ്ട് എന്ന് ഞങ്ങളും മനസ്സിലാക്കുന്നു. പിന്നെ ഈ പാത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡിലുമുള്ള ബിൽഡിങ്ങുകൾ മൊത്തം നശിക്കും. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് നമ്മളുടെ പ്രവാസി സമൂഹം
അവര് ഗൾഫിലൊക്കെ പോയി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ട് വന്ന സമ്പത്ത് കൊണ്ട് പടുത്തുയർത്തിയിട്ടുള്ള ബിൽഡിങ്ങുകള് വ്യാപാര സ്ഥാപനങ്ങള് അതിനാണ് കൂടുതൽ ഇത് ബാധിക്കുന്നത്. അതിന്റെ കാരണം കൊണ്ട് തന്നെയാണ് പ്രവാസി കൗൺസിലിന്റെ ഈ അമ്മസാറിനെ പോലെയുള്ള ആളുകള് ഇവിടെ നിന്ന് പോലും ഞങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവിടെ പല പ്രാവശ്യം വന്ന് ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഞങ്ങളെ എല്ലാവിധ സഹകരണങ്ങളും നൽകി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ പ്രവാസികൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. അവർക്ക് പറയാനുള്ള കേന്ദ്രമാണ് ഈ പ്രവാസി കൗൺസിലൊക്കെ ഉള്ളത്. അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ് അതുമൂലം ഇവർ അറിഞ്ഞതിന്റെ പേരിലാണ് അത് അവരിതിൽ ഇടപെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള തീരദേശപാത തീരദേശത്ത് കൂടി തന്നെ വന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സങ്കടം ഉണ്ടാവില്ല. കാരണം പെട്ടെന്ന് ആ വഴി കടന്നു പോകാനും എല്ലാം ഉള്ളതാണ്. അതിന്റെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് വരണം. മാധ്യമ ശ്രദ്ധ എല്ലാവരുടെയും പിടിച്ച് കിട്ടണം. അത് അധികാരികൾക്ക് എത്തിക്കണം എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ വക്കീൽ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറിയാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ജനവാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറിയ പങ്കും പ്രവാസി മേഖലയാണത്. ഞാൻ നിരന്തരമായി പല പ്രാവശ്യവും ആ പ്രദേശം പോയി കാണുകയും എൻ ആർ ഐ കൗൺസിലിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയും സമരത്തിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇന്നും ഇരിക്കുകയാണ്. ഇവിടെ പ്രവാസികളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനാണ് നോർക്ക ഡിപ്പാർട്ട്മെന്റ് രൂപവൽക്കരിക്കുന്നത്. ആ നോർക്ക ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ക്ഷേമ പദ്ധതികൾ നടക്കാൻ നോർക്ക റൂട്ട്സ് ഉണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നോർക്ക സെല്ലുണ്ട്. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും ഒരു പ്രവാസിക്ക് വരുന്ന ദുരിതത്തിന് അറിഞ്ഞ് പരിഹാരം കണ്ടെത്തുവാനായിട്ടുള്ള ഒരു ശ്രമങ്ങളും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. സർക്കാരിന്റെ എല്ലാ ഏജൻസികളും അതിന് നിശബ്ദത പാലിക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഏകദേശം ഒരു 10-300 വരുന്ന പ്രവാസി കുടുംബങ്ങൾ തെരുവിൽ ഇറക്കുന്ന, അവരെ പാവപ്പെട്ട, അവരെ യാചകരാക്കുന്ന, അവര് ദാരിദ്ര്യത്തിൽ ജീവിക്കണം എന്ന് എന്തോ ദുർവാശയുള്ള ചില ആൾക്കാരുടെ ഒരു മനഃപൂർവ്വമുള്ള ഒരു ദുഷ്ടലാക്കോട് കൂടിയുള്ള ഒരു പ്രവർത്തനമാണ്. നേരെ വന്നുകൊണ്ടിരുന്ന ആദ്യ തലമുറ തെറ്റിപ്പിച്ച് കുറുക്കെ കയറ്റി വീണ്ടും നേരെ പോവുക എന്നുള്ളത്. അത്രയും ആ 4.5 കിലോമീറ്ററോളം ജീവിക്കുന്ന പ്രവാസി കുടുംബങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഏർപ്പെടുത്തണം, അതിന് ഉത്തരവാദപ്പെട്ടവർ രംഗത്ത് വന്നേ പറ്റൂ എന്നുള്ള ഒരു ആവശ്യമാണ് ഇതിനോട് ഉന്നയിച്ചിരിക്കുന്നത്. എൻ ആർ ഐ കൗൺസിലിന്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ അതിനുവേണ്ട എല്ലാ പ്രൊട്ടക്ഷനും വിദേശ നാടുകളിൽ നിന്ന് വരെ നമ്മൾ വരുത്തി കൊടുക്കുന്നുണ്ട്. ഈ സമരം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മാധ്യമങ്ങളുടെ ശ്രദ്ധ, സഹകരണം, സാന്നിധ്യം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരു പത്ര സമ്മേളനമാണ് ഇത് നടത്തുന്നത്. വിനയപരിസരം ഞാൻ നിങ്ങളുടെ അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ പരിഹരിക്കാൻ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തിനുള്ള എല്ലാ നടപടിക്രമങ്ങളും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ പത്ര സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒന്നടങ്കം ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു.